സുഹൃത്തെ, ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് വീഡിയോകൾ നിങ്ങളും ഞാനും തമ്മിൽ ഒരു പേഴ്സണൽ ബന്ധം നിലനിൽക്കുന്നത് പോലെ, വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്നത് പോലുള്ള വീഡിയോസ് ആയിരിക്കും. അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ടോപ്പിക് ഒരു ഹീലിംഗ് മെഡിറ്റേഷനാണ്. കാര്യം നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ്, അന്ന് എന്നിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ ഞാൻ ഇന്ന് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള സംശയങ്ങൾ. ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലും വരിക ആളുകൾ കാരണം നിങ്ങളിലേക്ക് സംഭവിക്കുന്ന ചില മെൻറ്റൽ ട്രോമകളാണ്. നിങ്ങൾ ഒരു കാലത്ത് ജനങ്ങളെന്താണ്, റിലേറ്റീവ്സ് എന്താണ്, ഫ്രണ്ട്സ് എന്താണ്, മറ്റ് വേണ്ടപ്പെട്ട ആളുകൾ എന്താണ് എന്നൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തു പോയ ചില ആളുകൾ നിങ്ങളിലേക്ക് തന്ന ചില ബിഹേവിയേഴ്സ് നിങ്ങളുടെ ചില ട്രോമകളായിട്ട് മാറുന്നു. നിങ്ങളുടെ കുട്ടിക്കാലത്ത് മാത്രം സംഭവിച്ച ചില കാര്യങ്ങൾ എന്നൊന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല ഇത്. ഇതൊരു 5ഓ 10ഓ 15ഓ വർഷം മുമ്പ് സംഭവിച്ചതാവാനും ചിലപ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ചതാവാനും ചാൻസ് ഉണ്ട്. ചില പ്രത്യേക ഇൻസിഡൻറ്റുകൾ കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് നിങ്ങളിലേക്ക് അടിയായി മാറുന്ന ഒരവസ്ഥ. എന്നാൽ വേറൊരു കാറ്റഗറി ആളുകളും ഉണ്ട്, ഇന്ന് ഞാനിങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആളുകൾ. ചില ആളുകൾ ഭയങ്കര റൂഡായിട്ടും എപ്പോഴും വെറുപ്പുള്ളതുപോലെ നാർസിസ്റ്റുകളെപ്പോലെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ചില മുഖഭാവങ്ങൾ, അല്ലെങ്കിൽ ഒന്നിലേക്കും ഒരു ഫോക്കസ് കിട്ടുന്നില്ല, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരാളുണ്ടാവാനുള്ള കാരണമാവാൻ നമ്മൾ ഇന്ന് പറയുന്ന ഈ ടോപ്പിക്കിന് സാധിക്കും. ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾ സംഭവിച്ച ചില ട്രോമകൾ ഞാൻ പതിയെ മായച്ചെടുക്കാൻ പോവുകയാണ്. ഈ ബാംഗ്ലൂർ നിമാൻസിൽ ആളുകളെ കൗൺസിൽ ചെയ്യുന്ന സെക്ഷനിൽ കുറച്ച് കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ചില ഡോക്ടേഴ്സൊക്കെ എൻ്റെ പരിചയക്കാരായിരുന്നു. ആ രീതിയിൽ ഈ ഡോക്ടേഴ്സിനെ കാണാൻ വരുന്ന ഈ മലയാളികളിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കുഴപ്പങ്ങളോ കമ്മ്യൂണിക്കേഷൻ്റെ ഇല്ലാത്ത വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ചില ആളുകളെ എനിക്ക് ഇവർ അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കുറച്ച് കാലം മുമ്പ് ഇവരിൽ സംഭവിച്ച ചില പ്രശ്നങ്ങൾ കാരണം അത് മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരെ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ചില കാരണങ്ങൾ. ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. അപ്പോൾ കാര്യം ഇതാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ സംഭവിച്ച സമയത്ത് സ്റ്റോറായി കിടക്കുന്ന ചില മെമ്മറികളുണ്ട്. ഈ മെമ്മറികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയാറില്ലേ, എന്നോട് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ജന്മത്തിലത് മറക്കാൻ കഴിയില്ല എന്നൊക്കെ. ഇതൊരു കാറ്റഗറി ആളുകളാണ്. എന്നാൽ രണ്ടാമത്തൊരു കാറ്റഗറി ഉണ്ട്, അത്യാവശ്യം എല്ലാവരുമായിട്ട് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ. ഇവർ ചിലപ്പോൾ ഈ കാര്യം മറന്നു വരും. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകളാണ് പലപ്പോഴും ടെൻഷനും പ്രശ്നങ്ങളും വിഷമങ്ങളും വിഷാദങ്ങളൊക്കെ ആയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇത്തരക്കാരുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ മെമ്മറി ഒരുപാട് സ്റ്റോറായി കിടക്കുന്നുണ്ടാവും. അവരിൽ നിന്ന് ആ മെമ്മറിയിലേക്ക് നമുക്കൊരു ഹീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ പതുക്കെ അതൊന്ന് മാറ്റിയെടുക്കാൻ കഴിയുക, അതിലേക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മറന്നിട്ട് പുതിയൊരാളായിട്ട് മാറാൻ ശ്രമിക്കുന്നതായിട്ട്, അങ്ങനെ മാറിയതായിട്ട് ഒരുപാട് ചരിത്രങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഒന്നോ രണ്ടോ ദിവസങ്ങളൊന്നും പോരാ, അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസമെങ്കിലും ഇവർ കൗൺസിലിങ്ങിന് പറഞ്ഞിട്ട് അവിടെ വരണം. ഒരു 1.5 മണിക്കൂർ ഡെയിലി ഇരിക്കണം. ഇവരിൽ പ്രശ്നങ്ങൾ സംഭവിച്ച ആ ദിവസങ്ങൾ കണ്ടെത്താൻ തന്നെ നല്ലൊരു സഹകരണം അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടണം. അതേപോലെ 2-3 ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുക. ഇനി ഇതെല്ലാം മറന്ന് ഒരു പുതിയൊരാളായിട്ട് മാറണമെന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമെങ്കിൽ മാത്രം കൗൺസിലിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കി കിടത്തിയിട്ട് ഇവരിൽ നിന്ന് ആ മെമ്മറികളൊക്കെ പതിയെ പതിയെ നമുക്ക് മായച്ചെടുക്കാനും സാധിക്കും. ഇതൊന്നും പെട്ടെന്ന് സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇവരുമായിട്ട് മിനിമം 1 മാസമെങ്കിലും നമുക്ക് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാവണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം, നിങ്ങളുടെ ഉള്ളിലും ചില പ്രശ്നങ്ങൾ സംഭവിച്ച ചില ദിവസങ്ങളും അതേപോലുള്ള ഒരു ഇന്നർ ചൈൽഡും ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവാം. ഇതിനെ ഹീൽ ചെയ്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ, അതിലേക്ക് പുതിയ പ്രോഗ്രാമുകൾ ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങളെന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങൾ ഇതേപോലെ തന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു കൗൺസിലറെ കണ്ട് ഒരുപാട് ക്യാഷ് കൊടുത്ത് ഈ രീതിയിൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങുകളും ഹിപ്നോട്ടിസങ്ങളും അത്യാവശ്യം അതിനുവേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നവർക്കും വലിയ പ്രശ്നമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് തോന്നുന്ന ആളുകൾക്കും അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഉള്ള ആളുകൾക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഒരു സിറ്റിങ്ങിന് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള സിറ്റിങ്ങിന് 1000 ന് മുകളിലാണ് ഇവരൊക്കെ ക്യാഷ് വാങ്ങിക്കുന്നത്. ഇതേ ഡിസിപ്ലിൻ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 1 മാസത്തോളം ഒരു സ്ട്രെയിഞ്ചർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ,
അതിനുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു ആൽഫ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ അനുഭവിച്ച ആ ഒരു കാലത്തിലേക്ക് നിങ്ങളെ ഇറക്കിയെടുത്തിട്ട് അവിടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇന്നർ ചൈൽഡാണോ അല്ലെങ്കിൽ ഒരു സാഡായിട്ടുള്ള മെമ്മറിയുള്ള കുറച്ച് കാലം മുമ്പുള്ള നിങ്ങളാണോ എന്ന് അനലൈസ് ചെയ്ത് അതിലേക്ക് നിങ്ങൾക്ക് തന്നെ പുതിയ പ്രോഗ്രാമുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച എന്തോ ഒരു പ്രശ്നം റെഡിയാക്കിയെടുക്കുന്നു എന്നുള്ള രീതിയിലല്ല നിങ്ങളിതിനെ സമീപിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു 1 ഇയർ മുന്നേ സംഭവിച്ച ബ്രേക്കപ്പ് കൊണ്ടുണ്ടായ വിഷമങ്ങൾ വരെ നിങ്ങൾക്ക് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു 5-ഓ 10-ഓ മിനിറ്റ് ഞാനൊന്ന് മാറ്റിവെക്കും. ഞാൻ നിങ്ങളോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടത്തോടെ കേട്ടുകൊണ്ട് എന്നോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വളരെ റിലാക്സ്ഡ് ആക്കിയിട്ട് നിങ്ങളെ ഒരു ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് പതിയെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളുടെ കാരണങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് എങ്ങനെ അവിടേക്കൊരു സൊല്യൂഷൻ കൊടുക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കും. നിങ്ങൾ എൻ്റെ വോയിസ് ജസ്റ്റ് കേട്ടുകൊണ്ട് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. നിങ്ങൾക്കിന്ന് നന്നായി പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ചില വിഷമങ്ങൾ, ഓവർ തോട്ട്സുകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ, ആളുകളെ നേരിടാനുള്ള പേടി, ചിലപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള പേടി, വാഹനങ്ങൾ ഓടിക്കാനുള്ള പേടി, ലവ് ഫെയിലിയറുകൾ, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് രക്ഷിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല, ഇതേപോലുള്ള എന്ത് പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കാരണമാവുന്ന ആ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അവിടേക്ക് ഞാൻ കുറച്ച് ഹീലിങ്ങുകൾ നിങ്ങൾക്ക് തരും. അത് നിങ്ങളൊന്ന് കേട്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കായിട്ടൊരു സമയവും ഞാൻ തരും. ആ സമയത്ത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കുന്നത് പോലെ നിങ്ങളിലേക്ക് പ്രോഗ്രാമുകൾ അപ്ലൈ ചെയ്യാം. കാര്യം ഇത്രയുള്ള സുഹൃത്തെ, ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലുള്ള ഒരു സ്നേഹമൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അവിടേക്ക് ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, ഓക്കെ, ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് അവരെ അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ അത് കാരണം എന്നിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എനിക്ക് എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും സ്വന്തമായിട്ട് സർവൈവ് ചെയ്ത് ജീവിക്കാനുള്ള ക്വാളിറ്റി അവരെന്നെ അന്ന് മാറ്റി നിർത്തിയത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളോട് പറയുകയാണ്, അതൊരിക്കലും ഒരു മാറ്റി നിർത്തലായിരുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വളരാൻ കഴിയുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം അവർ തന്നു. ഓരോ ആളുകളെയും ഓരോ മതങ്ങളെയും നിങ്ങളുടേതായ വീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ഒരാളും നിങ്ങളടുത്തേക്ക് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടാക്കി തരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ അയാളിലുള്ള ചില നല്ല ക്വാളിറ്റികളായിരിക്കും നിങ്ങൾ കണ്ടെത്താൻ നോക്കുക. ഇതുപോലെ സുഹൃത്തെ, നിങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു സൊല്യൂഷൻ തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ നിങ്ങളെ വിഷമിപ്പിച്ച ആ കാര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക അല്ലേ? അപ്പോൾ നമുക്ക് പതിയെ നിങ്ങൾ അനുഭവിച്ച ആ പ്രശ്നങ്ങളുടെ ഹീലിങ്ങിലേക്ക് ഒന്ന് കടക്കാം. സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ പല പ്രശ്നങ്ങളും എനിക്ക് മാറ്റിത്തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഞാൻ നിങ്ങളെ ഇപ്പോൾ എൻ്റെ ഈ ഒരു വോയിസിലൂടെ തന്നെ പതിയെ ഒന്ന് റിലാക്സ് ആക്കിയെടുത്ത ശേഷം ഇപ്പോഴുള്ള നിങ്ങളുടെ നെഞ്ചിടിപ്പുകളൊക്കെ ഒന്ന് കുറച്ച് നിങ്ങളെ പതുക്കെ ഒരു ആൽഫ സ്റ്റേജിലേക്ക് എത്തിച്ച് ആ വിഷമിപ്പിക്കുന്ന മെമ്മറികളിലേക്ക് കടന്ന് പതിയെ ഞാനൊന്ന് ഹീൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ 3-2-1-0 എന്ന് പറയുമ്പോൾ കണ്ണുകളടയ്ക്കുക. പതിയെ എൻ്റെ സ്വരം മാത്രം കേട്ട് നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം കുറച്ച് കൂടുതലാണ്. നമ്മൾ പതുക്കെ അത് കുറയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ റൂം അടച്ചിരുന്ന് കിടന്നിട്ടോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ നേരമൊക്കെ കേൾക്കുന്നതായിരിക്കും ഇത് ഏറ്റവും ബെറ്റർ. പതുക്കെ കണ്ണുകളടയ്ക്കാം. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം കുറച്ചുകൂടെ സമയം നിങ്ങളുടെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതിയെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പേശികളും വളരെ റിലാക്സ്ഡ് ആയിട്ട് അയഞ്ഞതിന് ശേഷം ഞാൻ 3-2-1-0 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൽഫ സ്റ്റേജിലേക്ക് കടക്കും. ആൽഫ സ്റ്റേറ്റിൽ
നിങ്ങൾ നിങ്ങളിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ അംഗീകരിക്കും, അവിടെ എഴുതി വയ്ക്കും. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുക. പതിയെ നിങ്ങളുടെ ശരീരം റിലാക്സ് ആവാൻ പോവുകയാണ്. നിങ്ങളുടെ കവിളിലെ പേശികൾ റിലാക്സ് ആവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര റിലാക്സ്ഡ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൺപോളകൾ ഇത്രയേറെ റിലാക്സേഷൻ അനുഭവിക്കുന്നത് നിങ്ങളിതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൺപോളകൾ വളരെയേറെ റിലാക്സ് ആവുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഉള്ളിൽ നിന്ന് വളരെയേറെ റിലാക്സ് ആവുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ പുരികം ഇത്രയേറെ റിലാക്സ് ആയിട്ട് നിങ്ങളിതുവരെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ പുരികം ഒരുപാട് റിലാക്സ് ആവുന്നു. നിങ്ങളുടെ നെറ്റിയിലെ ചുളിവുകൾ ഇത്രയേറെ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ നെറ്റി വളരെയേറെ റിലാക്സ് ആവുന്നു. നിങ്ങളുടെ നെറ്റിയിലെ ഞരമ്പുകളിലൂടെ പോകുന്ന ബ്ലഡ് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഇത്രയേറെ റിലാക്സേഷൻ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ തലമുടി വളരെ റിലീഫ് അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ തലമുടി ഒരുപാട് റിലാക്സ്ഡ് ആണിപ്പോൾ. നിങ്ങളുടെ താടിയിൽ ഇത്രയേറെ റിലാക്സായ ദിവസങ്ങൾ നിങ്ങളിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ വായയും പല്ലും ഇത്രയേറെ റിലാക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ചുണ്ടുകൾ ഒരുപാട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മൂക്ക് ഒരുപാട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേറെ റിലാക്സ് ആയിട്ടുള്ള ഒരു ശ്വാസോച്ഛ്വാസം നിങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾ ശ്വാസം എടുക്കുന്നത് അറിയുന്നു പോലുമില്ല. പതിയെ നിങ്ങളുടെ ശരീരം ഓരോ ഘട്ടങ്ങളായിട്ട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങൾ മലർത്തി വച്ചിരിക്കുകയാണ്. വളരെ റിലാക്സേഷൻ കൈയിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷനെല്ലാം നിങ്ങളുടെ കൈവിരലുകളിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ കാലും കാലിലെ വിരലുകളും വളരെ റിലാക്സേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തോളുകൾ ഒരുപാട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ് ഒരുപാട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൈമുട്ടുകളും കാൽമുട്ടുകളും എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ എന്നും കയറിയാറുള്ള എല്ലാ പാർട്ടുകളും ഒരുപാട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം ഇപ്പോൾ മുഴുവനായിട്ടും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. ഇങ്ങനെ ഒരു അനുഭൂതി നിങ്ങളിതുവരെ അനുഭവിച്ചിട്ടില്ല. ഇതിനേക്കാൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 3, 2, 1, 0 എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിനപ്പുറം റിലാക്സ്ഡ് ആയിട്ടുള്ള ആൽഫ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം. സ്വാഗതം. 3, 2, 1, 0. ശരീരത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് എത്തുകയാണ്. നിങ്ങളിപ്പോൾ ഉള്ളത് എവിടെ നോക്കിയാലും വെളുത്ത ലൈറ്റുകൾ മാത്രം കാണുന്ന മുഴുവൻ വെള്ളയായിട്ടുള്ള വലിയൊരു ഹാളിൻ്റെ നടുവിലാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല, വെറും വെളുപ്പ് മാത്രം. നിങ്ങളിപ്പോൾ വളരെ ബ്ലാങ്കാണ്. ഇവിടേക്ക് നിങ്ങളുടെ ഏത് ഓർമ്മകളെ നിങ്ങളിപ്പോൾ വിളിച്ചാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇവിടെ വേറെ ഒരാൾ നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാനില്ല, വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. വെറും വെളുപ്പ് മാത്രമുള്ള വലിയൊരു ഹാള്. നിങ്ങൾ ഈ വെളിച്ചത്തിലേക്ക് നിങ്ങളുടെ ആ ഓർമ്മകളെ ഒന്ന് വിളിക്കുകയാണ്. ആ പഴയ കാലത്തിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു പോവാണ്. നിങ്ങളെ നിങ്ങളേറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ചില ഇൻസിഡൻറ്റുകളുണ്ടായ ഒരു പ്രായത്തിലുള്ള നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ പ്രായവും ആ കാര്യങ്ങളും നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. ആ പ്രായത്തിലുള്ള ആ കാര്യങ്ങൾ നടന്ന നിങ്ങളാവുന്ന ആ വ്യക്തിയെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പേസിന് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഏത് ഓർമ്മയിലുള്ള നിങ്ങളെ വിളിച്ചാലും അതിപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ആ സമയത്തുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്.
വന്നു. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അതേ മുഖമുള്ള, നിങ്ങളുടെ ആ പ്രായത്തിലുള്ള ആ വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ കാണാം. നിങ്ങൾ അയാളോട് ചിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷ സംഭവിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നു. നിങ്ങളാ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളാ വ്യക്തിയുടെ നെറ്റിയിൽ തടവി നോക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ആ വ്യക്തിയോട് നിങ്ങൾ പറയാണ്, നീ എത്ര പ്യുവറായിട്ടുള്ള ഒരു ഹാർട്ടായിരുന്നു എന്ന കാര്യം. ആ കുട്ടിയുടെ ചെവിയിൽ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയാണ്, നീ വലിയൊരാളായി മാറും എന്നുള്ള കാര്യം. ആ വ്യക്തിയുടെ ചെവിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾ പറയാണ്, നീ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, എനിക്കറിയാം. നീ ഒരു ദിവസം ഏറ്റവും വലിയ ലെവലിലുള്ള ഒരാളായിട്ട് മാറും. നിങ്ങളുടെ ആ പ്രായത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ മിസ്സായിപ്പോയിട്ടുണ്ടാവാം. സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. ആരൊക്കെയോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. വേറെ എന്തൊക്കെയോ റിജക്ഷനുകൾ നിങ്ങൾ ആ പ്രായത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവാം. ആ കുട്ടിയോട് നിങ്ങൾ ഇതൊക്കെ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിൻ്റെ മനസ്സ് തകർന്നു പോരുതായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആ കുട്ടിയോട് പറയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ അതുകൊണ്ടൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. നീ അതെല്ലാം മറന്ന്, അതെല്ലാം മനസ്സിൽ നിന്നൊഴിവാക്കി എന്നോടൊന്ന് ചിരിക്കില്ലേ, എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. ഒരുപാട് വേദനകൾ അനുഭവിച്ച നിങ്ങളാവുന്ന ആ കുട്ടി തലയാട്ടിക്കൊണ്ട് നിങ്ങളോട് ചിരിക്കുകയാണ്. നിങ്ങളാ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ കവിളിൽ ഒരുപാട് ഉമ്മ കൊടുക്കുന്നു. ആ കുട്ടിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാവുന്നു. നിങ്ങളുടെ കൂടെ എന്തിനും നിൽക്കുന്നു. ആ കുട്ടി നിങ്ങളോട് പറയാണ്, ഇതൊന്നും കുഴപ്പമില്ല, ഞാൻ വലുതായി കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കും, വളരെ എനർജറ്റിക്കായിട്ട് ജീവിച്ച് കാണിക്കുമെന്ന് നിങ്ങളോട് പറയാണ്. നിങ്ങൾ ആ കുട്ടിയോട് കരഞ്ഞ് പറയാണ്, നമുക്ക് ജീവിച്ച് കാണിക്കണം, നമുക്ക് രണ്ട് പേർക്കും ജീവിച്ച് കാണിക്കണം എന്ന്. നമുക്ക് രണ്ട് പേർക്ക് മുന്നോട്ട് ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്. ആ കുട്ടി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതെല്ലാം അത് കേൾക്കുന്നു. ഇനിയുള്ള 2-3 മിനിറ്റ് നിങ്ങൾക്ക് ആ കുട്ടിയോട് എന്തും തുറന്നു പറയാം. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ കുട്ടിയെ നിങ്ങളിലേക്ക് വിളിച്ച ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ്. നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, നിങ്ങൾക്ക് ആയിത്തീരേണ്ട നിലവാരങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കുട്ടിയോട് ഇനി തുറന്ന് പറയാം. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തുറന്ന് പറയാം. ആ കുട്ടി അതിനനുസരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. മാപ്പ് കൊടുക്കേണ്ടവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ ആ കുട്ടിയോട് പറയാം. നിങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള മുഖമായിട്ട് ആ കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയണം. നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന ആ കുട്ടിയെ വളരെ സൗമ്യമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളിൽ അന്ന് സംഭവിച്ച ആ കാര്യം നിങ്ങളാ കുട്ടിയോട് വളരെ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കണം. അത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി, അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിനക്ക് ഒരുപാട് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ആ കാര്യങ്ങളൊക്കെ നീ മറക്കണം. മാപ്പ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പറയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ആ കുട്ടി കേട്ട് കഴിഞ്ഞാൽ, ആ കുട്ടിയിലേക്ക് പുതിയ പ്രോഗ്രാമുകൾ കയറി കഴിഞ്ഞാൽ ആ കുട്ടി അവിടുന്ന് പതിയെ വാനിഷാവും. ഞാൻ തിരിച്ചു വരുമ്പോൾ ആ കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇപ്പോൾ പറയാം. 1 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. വീണ്ടും സ്വാഗതം സുഹൃത്തെ.
ആൽഫ സ്റ്റേജിലൂടെ സഞ്ചരിച്ച് നിങ്ങളിലേക്ക് പുതിയ പ്രോഗ്രാമുകൾ ഇൻസേർട്ട് ചെയ്ത നിങ്ങളെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നു. നിങ്ങളിപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. നിങ്ങളെ ഞാൻ പതിയെ നോർമൽ സ്റ്റേജിലേക്ക്, ഈ പ്രസൻറ്റ് ടെൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ 0, 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ പതിയെ കണ്ണു തുറക്കുന്നു. ശ്വാസം വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ നോർമലി എടുത്തുകൊണ്ടിരിക്കുന്നു. 0, 1, 2, 3. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ നിങ്ങളെ വിട്ട് പോയിരിക്കുകയാണ്. ഒരു പുതിയ വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പുതിയ കുറേ പ്രോഗ്രാമുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നന്ദിയുടെയും അനുഭവങ്ങളുടെയും മാപ്പ് കൊടുക്കലിൻ്റെയും കഥകൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നിങ്ങളെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു പ്രശ്നമായിരിക്കില്ല. പതിയെ നിങ്ങൾ കണ്ണു തുറന്ന് ഈ ലോകത്തെ നല്ല രീതിയിൽ കാണുക. സ്വയം വിശ്വസിക്കുക, ഞാനിപ്പോൾ വളരെ കൂളാണ്, കോൺഫിഡൻ്റ് ആണ്, വളരെ ഹാൻസം ആണ്. എനിക്ക് ഈ ലോകം എന്ന് പറയുന്ന വലിയൊരു വിഷയമുള്ള കാര്യമല്ല. താങ്ക് യു, താങ്ക്സ് അലോട്ട്.